2022 ൽ ഇറങ്ങിയ ട്രയാംഗിൾ ഓഫ് സാഡ്നെസ്സിനെ കുറിച്ച് സംസാരിക്കാം ഇന്ന്. അപ്പോൾ സിനിമ കണ്ടിട്ട് കുറച്ച് മാസമായി എങ്കിലും റിവ്യൂ വൈകിപ്പോയത് മറ്റ് കുറേ തിരക്കുകളുള്ളതുകൊണ്ടാണ്. അപ്പോൾ ഇങ്ങനെ വീഡിയോ കുറച്ച് ദൈർഘ്യം വരുന്നതുകൊണ്ട് കുറേ സബ്സ്ക്രൈബേഴ്സൊക്കെ വിട്ടുപോകുന്നുണ്ട്. അപ്പോൾ അവരോടൊക്കെ പറയാനുള്ളത് ചേട്ടന്മാരെ പോകരുത്, നമുക്കിനിയും സംസാരിക്കാനില്ലേ. അവതരിപ്പിക്കുന്നത് ശ്രീജിത്ത് വയനാട്. സത്യം പറഞ്ഞാൽ ട്രയാംഗിൾ ഓഫ് സാഡ്നെസ് പറയുന്നത് മാക്സിയൻ തിയറിയാണ്. അതായത് സമ്പദ്ഘടന, സമൂഹത്തിൻ്റെ സമ്പദ്ഘടന പിന്നീട് ചരിത്രമായി മാറും. സമ്പദ്ഘടനയിൽ വരുന്ന മാറ്റങ്ങളാണ് ചരിത്രം എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ജീവിതത്തെയൊക്കെ ബാധിക്കുന്ന ഒരു കാര്യമാണ് സമ്പദ്ഘടന. ഇപ്പോൾ നമുക്കറിയാം, നമ്മുടെ പ്രളയം, കോവിഡ് പോലുള്ള മഹാമാരികളൊക്കെ വന്നിട്ട് നമ്മുടെ സാമ്പത്തിക സ്ഥിതിയിലൊക്കെ വന്ന മാറ്റവും അതിനുശേഷമുണ്ടായ ആളുകളുടെ ജീവിത രീതിയിലും മനസ്സിൻ്റെ മാറ്റത്തിലും ഒക്കെ ഉണ്ടായ കുറേ മാറ്റങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ സാമ്പത്തികം എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിൻ്റെ ഘടനയെ തന്നെ പലതരത്തിൽ മാറ്റും. അത്തരമുള്ളൊരു സാമൂഹിക ഘടനയിൽ, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാമൂഹിക ഘടനയിൽ പെട്ടെന്നൊരു ദുരന്തം സംഭവിക്കും. ആ ദുരന്തത്തിലൂടെ ആ ഒരു ഘടന മാറുകയും ചെയ്യുന്നതാണ് ട്രയാംഗിൾ ഓഫ് സാഡ്നസിൻ്റെ മെയിൻ തീം. ആരാണ് വലിയവൻ ചെറിയവൻ എന്നൊക്കെ ചിന്തിച്ചു പോകുന്ന ഒരു സിനിമയാണ് ട്രയാംഗിൾ ഓഫ് സാഡ്നസ്. നമ്മൾ മുൻപ് ഓസ്കാർ കിട്ടിയ പാരസൈറ്റിൻ്റെ ഒരു തീമുമായിട്ട് ഇതിനൊരു അഭേദ്യമായ ബന്ധം കാണാം. അടിമയും ഉടമയും എങ്ങനെ ഉണ്ടാകുന്നു എന്ന് ചിന്തിച്ചാൽ അതിന് ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ, സാമ്പത്തികം. അത് തന്നെയാണ് ട്രയാംഗിൾ ഓഫ് സാഡ്നസ് പറയുന്നതും. ഇതിൽ ആളുകൾക്ക് കൂടുതൽ സംശയം വന്നിരിക്കുന്നതിൻ്റെ അവസാനമായിരിക്കും. എന്തുകൊണ്ടാണ് ഇതിൻ്റെ എൻഡിങ് ഇങ്ങനെ നിർത്തിയതെന്നായിരിക്കും ആളുകളുടെ സംശയം. ആ ഒരു ചിന്ത തന്നെയാണ് സംവിധായകനും ആഗ്രഹിക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അതായത് നമ്മളിത് കണ്ടതിന് ശേഷം ചിന്തിക്കണം, ആ ചിന്തയിൽ നമ്മൾ കുറേ ഉത്തരങ്ങൾ കണ്ടെത്തുക എന്നുള്ളത് തന്നെയാണ് സംവിധായകനും വിട്ടു തന്നിരിക്കുന്ന ഒരു വിഷയം. അപ്പോൾ ഈ സിനിമയെക്കുറിച്ച് നിങ്ങൾ കണ്ടെത്തിയ ഉത്തരങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക, അത് എനിക്കും കൂടെ ഒരു അറിവായിരിക്കും. ഒരു തമാശയുടെ രൂപത്തിൽ സാമൂഹിക ഘടനയെ കാണുകയാണ് ട്രയാംഗിൾ ഓഫ് സാഡ്നസ്. അബിഗലി എന്ന ടോയ്ലറ്റ് ക്ലീനർക്ക് ജീവിതത്തിൽ വലിയൊരു അവസരമുണ്ടാക്കി കൊടുക്കുന്നത് ഒരു ദുരന്തമാണ്. സിനിമയുടെ തുടക്കം മെയിൽ മോഡൽസിൻ്റെ ഓഡീഷനിലൂടെയാണ്. നിങ്ങൾ ഏത് മാനസികാവസ്ഥയിലോ ഏത് തരം സാമ്പത്തിക അവസ്ഥയിലോ ജാതിയിലോ നിറത്തിലോ ഒക്കെ നിലനിൽക്കുന്നു എന്നൊരു തരംതിരിവ് ആ സെലക്ഷൻ്റെ സെക്ഷനിൽ കാണാം. ജഡ്ജിൻ്റെ ഇടയിൽ വരെ ആ തരംതിരിവ് കാണാം. കറുത്തവർ, ഏഷ്യൻ, യൂറോപ്പ് തുടങ്ങിയ വേർതിരിവുകൾ, അതൊക്കെ സിനിമയുടെ ആദ്യ ഭാഗങ്ങളിൽ നമുക്ക് വിസിബിളായിട്ട് അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാകാവുന്ന രീതിയിൽ തന്നെയാണ് സിനിമ ചെയ്തിരിക്കുന്നത്. എങ്കിലിതിൻ്റെ അവസാനം വരുമ്പോൾ ഉണ്ടാകുന്ന ക്ലൈമാക്സ് ആണ് പലർക്കും പിടികിട്ടാതെ പോകുന്നത്. അപ്പോൾ നമുക്ക് അതുകൊണ്ട് നേരെ അങ്ങോട്ടേക്ക് പോകാം. യായ കാൾ തുടങ്ങിയ യുവമിഥുനങ്ങൾ ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസേഴ്സായ അവരുടെ പ്രണയവും അതിൽ തന്നെയുള്ള അഡ്ജസ്റ്റ്മെൻറ്റ്, സാമ്പത്തിക അഡ്ജസ്റ്റ്മെൻറ്റിലൂടെയൊക്കെയാണ് സിനിമ ആദ്യം പോകുന്നത്. അങ്ങനെ അവരൊരു ലക്ഷറി കപ്പലിൽ ഡേറ്റിങ്ങിനായി എത്തുകയും അത്തരത്തിൽ വന്ന അനേകം റിച്ചായിട്ടുള്ള കപ്പിൾസും കുടുംബവും അവരെ വൃത്തിയായി സെർവ് ചെയ്യാൻ നിയോഗിക്കപ്പെട്ട സ്റ്റാഫുകളിലൂടെയും, അപ്പോൾ ഈ റിച്ചായി വന്നിട്ടുള്ള ആൾക്കാരും സ്റ്റാഫുകളും തമ്മിലുള്ള ബന്ധങ്ങളും അതിലെ കുറേ വേർതിരിവുകളും ഒക്കെ സിനിമയിൽ കാണിച്ച് മുന്നോട്ട് കഥ പുരോഗമിക്കുന്നുണ്ട്. ആ യാത്രയിൽ പെട്ടെന്നൊരു ദുരന്തം വരികയും കപ്പൽ തകരുകയും പലരും പലയിടങ്ങളിലേക്ക് ചിതറിപ്പോവുകയും ചെയ്യുന്നു. അങ്ങനെ ഒരു പ്രത്യേക ദ്വീപ് പോലുള്ള സ്ഥലത്തേക്ക് എത്തപ്പെട്ട കുറച്ച് പേരെ ചുറ്റിപ്പറ്റിയാണ് കഥ പിന്നീട് പുരോഗമിക്കുന്നത്. കപ്പലിൽ ക്ലീനിങ് ജോലി ചെയ്യുന്ന അബിഗലി എന്ന സ്ത്രീ കഥാപാത്രവും പിന്നീട് അവിടേക്ക് എത്തിച്ചേരുന്നു. അത്യാവശ്യം പണിയെടുക്കാൻ അറിയാവുന്നവർ ആയതുകൊണ്ട് മറ്റുള്ളവർക്ക് പ്രാഥമികമായ കാര്യമായ ഭക്ഷണം എന്ന കാര്യം അവർ കണ്ടെത്തുമ്പോൾ അവിടെ ടീം ലീഡ് എന്ന പൊസിഷനിലേക്ക് അവർ എത്തുകയാണ്. പണ്ടങ്ങ് വായിച്ച തോണി മറിഞ്ഞപ്പോൾ തുഴയാനറിയുന്ന ആളുടെ കഥ ഓർമ്മിപ്പിച്ചു. അങ്ങനെ മറ്റുള്ളവരുടെ നിലനിൽപ്പ് തന്നെ അബിഗലിയുടെ കൈകളിലാവുന്നു. ആ സമൂഹഘടനയുടെ വ്യത്യാസമാണ് സിനിമ. അബിഗലിക്ക് ഒരിക്കലും അപ്രാപ്യമാകാത്ത കാളിനെ പോലൊരു മോഡലിൻ്റെ കൂടെ ശയിക്കാനുള്ള ഒരു ആജ്ഞാശക്തിയിലേക്ക് അവർ മാറുന്നു. കാരണം അവർക്ക് പണിയെടുക്കാനറിയാം, സർവൈവ് ചെയ്യാനറിയാം. അപ്പോൾ അവർ പറയുന്നിടത്തേക്ക് മറ്റുള്ളവരും അതുപോലെ ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് വരികയാണ്. നേരത്തെ സമ്പത്തായിരുന്നു സമൂഹത്തിൽ ആരാണ് വലിയവൻ എന്ന് തീരുമാനിച്ചപ്പോൾ ഇവിടെ പണിയെടുക്കാനാവുന്ന, അതായത് സർവൈവ് ചെയ്യാനാവുന്നവനാണ് വലിയവൻ എന്ന ഒറ്റ കാരണം വരുന്നത് കൊണ്ട് തന്നെ അബിഗലി ടീം ലീഡാകുന്നു, അല്ലെങ്കിൽ അബിഗലി പറയുന്നത് പോലെ മറ്റുള്ളവർ കേൾക്കേണ്ടി വരുന്നു. പിന്നീട് അവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി കണ്ടെത്തി. ഇനി നമ്മൾ രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളെ ഞാനെൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി ആക്കാമെന്ന യായയുടെ വാഗ്ദാനവും, അത് കേട്ട് പുറകിൽ നിന്ന് യായയുടെ തലയ്ക്ക് കല്ലെടുത്തടിക്കാൻ നിൽക്കുന്ന അബിഗലി, അപ്പോൾ കാട്ടിലൂടെ ഇരുവരെയും തേടി ഓടി വരുന്ന കാളിലാണ് സിനിമ അവസാനിക്കുന്നത്. ഇവിടെ മനസ്സിലാവുന്ന ഒരു കാര്യം, ഒരു ക്യാപിറ്റലിസ്റ്റ് ജീവിതം നയിക്കുന്നവർ അവരുടെ ഘടന മാറിയപ്പോൾ പേടിക്കുകയും തിരിച്ച് വീണ്ടും ആ അവസ്ഥയിൽ എത്താൻ ആഗ്രഹിക്കുകയും ചെയ്യുകയാണ്. കാരണം അവർക്കിതൊരു ദുരന്തമാണ്. അവർ നേരത്തെ ജീവിച്ചൊരു സാമൂഹ്യ സമ്പദ്ഘടനയിൽ അവർ സേഫായിരുന്നു. എങ്കിൽ അബിഗലിയെ സംബന്ധിച്ചാവട്ടെ, ആ ദുരന്തമാണ് അവർക്ക് ഒരു അവസരവും പൊസിഷനും ഉണ്ടാക്കി കൊടുക്കുന്നത്. അതവർ വിട്ടുകളയാൻ താല്പര്യപ്പെടുന്നില്ല. ആ ദ്വീപിൽ നിന്നും രക്ഷപ്പെടാനുള്ള വഴി അബിഗലിക്ക് അറിയാമെങ്കിലും അതവരുടെ രക്ഷപ്പെടലല്ല.
അതേപോലെ അഭികലിയായ കൊല്ലാൻ ഒരുങ്ങുന്നത് ആദ്യം യാത്രക്കാർ കഴുതിയെ കൊല്ലുന്ന പോലെയാണ്. തീരെ അവർക്ക് പരിചിതമില്ലാത്തൊരു കാര്യമാണ്, പക്ഷേ അവർ ആ സിറ്റുവേഷൻ കൊണ്ട് അങ്ങനെ ഒരു സിറ്റുവേഷനിൽ വന്നപ്പോൾ മാത്രമാണ് കഴുതിയെ കൊന്നത്. അപ്പോൾ അതുപോലൊരു കൃത്യമാണ് ഇവിടെ അഭികലിയും ചെയ്യാൻ പോകുന്നത്. കല്ലെടുത്ത് നിൽക്കുന്നേ ഉള്ളൂ, കല്ലെടുത്ത് എങ്ങനെയായ കൊല്ലും ഏത് രീതിയിൽ കൊല്ലും എന്നൊന്നും അവർക്കറിയില്ല. പക്ഷേ അവരുടെ നിലനിൽപ്പ് ആണ് അതിനുവേണ്ടി അവർ ആ ഒരു സിറ്റുവേഷൻ അങ്ങനെ വന്നതുകൊണ്ട് ചെയ്യേണ്ടി വരികയാണ്. അവസാനം കാൾ ഓടിക്കൊണ്ടിരിക്കുന്നത് നമ്മളിപ്പോഴും ഇത്തരം സാമൂഹിക ഘടനയിൽപ്പെട്ട് ഓടിക്കൊണ്ടിരിക്കുന്നതായിട്ട് സൂചിപ്പിക്കുന്നതായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത്. അപ്പോൾ ഇത്രയാണ് എനിക്ക് ട്രയാങ്കിൾ ഓഫ് സാഡ്നെസ്സിൽ വളരെ ചുരുങ്ങിയ രീതിയിൽ പറയാനുള്ളത്. അതിൽ വലുതായിട്ട് അതിലേക്ക് നമ്മൾ ഈ സാമൂഹ്യ സമ്പദ്ഘടന സാമ്പത്തിക ഘടന സമൂഹത്തിൽ വരുത്തുന്ന മാറ്റങ്ങളെക്കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ ഒരുപാട് സിനിമയിൽ പറയാനുണ്ട്. അപ്പോൾ ആ സിനിമയുടെ ഈ ഒരു തീം അത് തന്നെയാണ്, പെട്ടെന്ന് ഒരു സമ്പദ്ഘടനയിലും അല്ലെങ്കിൽ സാമൂഹ്യ ഘടനയിൽ പെട്ടെന്ന് ഒരു ദുരന്തം വരുത്തുന്ന ഒരു മാറ്റവും. അപ്പോൾ അങ്ങനെ ആ മാറ്റം വരുമ്പോൾ നമ്മൾ പല കാര്യങ്ങളും ചിന്തിക്കാൻ വേണ്ടിയിട്ട് ഒരു ചിന്തിക്കാനുള്ള സ്പേസ് ഇട്ടുകൊണ്ട് തന്നെയാണ് സിനിമ അവസാനിക്കുന്നത്. അപ്പോൾ മറ്റൊരു സിനിമയുടെ വിശേഷമായിട്ട് വീണ്ടും കാണാം. അതായിരിക്കും ബൈ.